ഇന്ന് നമുക്ക് അരി കുതിർത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു നാടൻ ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മുമ്പ് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഞാൻ ഒരു കപ്പ് ചീകി എടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പോളം വരുന്ന അത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ 1.5 കപ്പ് അരി 3-4 മണിക്കൂർ കുതിർത്ത് കഴുകി വെള്ളം വാലാനായിട്ട് വെച്ച് വാർത്തെടുത്തിട്ടുള്ള ഈ ഒരു അരി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം 3 ചെറുപഴവും പിന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര പാനി നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ഇളം ചൂടോടുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു ശർക്കരപ്പാനി വെച്ചിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അത് ഈ ഒരു പരുവത്തിലാണ് തരിയോടുകൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അല്പം തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് അല്പം തേങ്ങാക്കൊത്ത് നൈസായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു 2-3 പിഞ്ച് ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മൾ ഈ ഒരു നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ വീഡിയോയിൽ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്പസോഡയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടുള്ള ഈ ഒരു ശർക്കരപ്പാനിയിലാണ് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇൻസ്റ്റൻ്റായിട്ട് അപ്പോഴന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മൾ കുറേ സമയം ഫെർമെൻറ്റേഷന് വെക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാ ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള കുഴിയാണുള്ളത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഈ ഒരു ചട്ടിയുടെ കുഴിക്കനുസരിച്ചാണ് ഓരോ ഉണ്ണിയപ്പത്തിൻ്റെ വലുപ്പം ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ മെഷർമെൻറ്റ് കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. അതിലാണ് നമ്മൾ ശർക്കരയും അതുപോലെ തന്നെ അരിയും എല്ലാം വളർന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഒരളവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിനു മുൻപ് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം അതുപോലെ തന്നെ ചക്ക ഉണ്ണിയപ്പം പിന്നെ അമൃതം പൊടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ് കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി അതിന് താഴെ തന്നെ കമൻറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ച് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ചും കൂടെ തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു മാവ് തീരുന്നത് വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് പാനിലേക്ക് ഒഴിച്ചെടുക്കാൻ എളുപ്പത്തിന് ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ. തവി വെച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കോരിയെടുക്കുന്നതിനേക്കാൾ ഈസിയാണ് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഈ ഒരളവിൽ നമുക്ക് 50 ഓളം ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു.